െ പി നൌഷാദ് അലി ഇവിടെ ഇവിടെ നിങ്ങൾ ഈ എക്സിറ്റ് പോളെ അംഗീകരിക്കേണ്ട ഉറപ്പ് ഇനി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇവിടെ പ്രതിപക്ഷ സഖ്യം നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന നേരിടാൻ പോകുന്നത് ബി ജെ പി എന്ന് പറയുന്ന മാസീവായ ഒരു ഇലക്ട്രൽ മെഷീൻ ഗ്രൗണ്ടിൽ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രൽ മെഷീനുള്ള ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ സെവൻ മുന്നൂറ്ററുപത്തേഴ് ദിവസം വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനത്തിൻ്റെ ബാക്കപ്പുള്ള ഒരു നരേന്ദ്രമോദിയും അമിത്ഷായുമുള്ള ഇനോർമസ് പണമുള്ള ഒരു 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 മാരക സംവിധാനത്തോടാണ് ഇവിടെ പ്രതിപക്ഷം അതിന്റെ പരമ്പരാഗത രാഷ്ട്രീയം അത് ചെറുത്ത് നൽകാൻ നോക്കുന്നത് അത് എന്നേ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ഈ ആ പരമ്പരാഗത രാഷ്ട്രീയമൊന്നും ഇതിനെ ചെറുക്കാൻ മതിയാവുന്നില്ല എന്ന് ജൂൺ നാലാം തീയതി എങ്കിലും തിരിച്ചറേണ്ടി വരില്ലേ ശ്രീ കെ പി നൌഷാദ് അലി ഇപ്പൊ എക്സിറ്റ് പോൾ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും ഇവിടെ ജൂൺ നാലിന് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ ഹഷ്മി ഇവിടെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ബി ജെ പിയുടെ ശക്തി അത് പുതുതായിട്ടുണ്ടായതാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല ഇപ്പോൾ ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങളെടുത്തല്ല ജനതാ പാർട്ടി മുന്നൂറ്റൻപതിലധികം സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതിലെ ഭൂരിഭാഗം സീറ്റ് നേടിയത് അന്നത്തെ പഴയ ജനസംഘം ഗ്രൂപ്പാണ് ജനതാ പാർട്ടിക്കകത്ത് ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റുകളും സംഘടനാ കോൺഗ്രസും ജനസംഘവും ലയിച്ചു ചേർന്ന പാർട്ടിയായിരുന്നു ജനസംഘം ഗ്രൂപ്പിനായിരുന്നു ഏറ്റവും അധികം സീറ്റ് ലഭിച്ചത് അപ്പോൾ അത്തരമൊരു വർഗീയ രാഷ്ട്രീയത്തിന് ഒരു പ്രതലം ഇന്ത്യ രാജ്യത്തുണ്ട് മുൻകാലങ്ങളിൽ ഉടനീളം പിന്നീട് കോൺഗ്രസ് ഒരല്പം പിറകോട്ട് പോയപ്പോൾ അതൊരു സ്പഷ്ടമായിട്ട് മുന്നോട്ട് കയറി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വിമർശനങ്ങളൊക്കെ ഞങ്ങൾ സംഗീതം പോലെ തന്നെ ആസ്വദിക്കുകയും തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യും അത് കൊച്ചുകുടിക്ക് എൻ്റെ അടുത്ത് നിന്ന് യാതൊരുവിധ പിന്നെ എതിർവാചകങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല മറ്റു പാർട്ടികളുടെ കാര്യം എനിക്കറിയില്ല ഏതായാലും കോൺഗ്രസ് മെച്ചപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യ രാജ്യത്ത് മെച്ചപ്പെടുക എന്ന വാക്കൊന്നും എന്താണ് ഇവിടെ ഇവിടെ അപ്ലൈ ചെയ്യാനേ പറ്റില്ല ഇവിടെ നിങ്ങൾ എതിർക്കുന്ന ആരോടാണ് നിങ്ങൾ നിങ്ങൾ എതിർക്കുന്ന സംവിധാനം ഒരു 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 ബൃഹദാഖ്യാനം പോലെ നിൽക്കുന്ന സംവിധാനമാണ് ആർ എസ് എസിൻ്റെ ബാക്കപ്പിൽ ഒരുപാട് ഒരുപാട് വ്യവസായികളുടെയും അല്ലാതെയോടൊക്കെ ഇഷ്ടംപോലെ പണത്തിൻ്റെ ബാക്കപ്പിൽ കോടികൾ മറിക്കാൻ കഴിയുന്ന ബാക്കപ്പിൽ ഓരോരോ വീടുകളിൽ കയറി ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് ഓരോ സ്ഥലത്ത് ഏത് വിഷയമാണോ ആ വിഷയത്തിൽ ആഴത്തിൽ ക്യാമ്പയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഇനി വർഗീയതയാണ് ആവശ്യമെങ്കിൽ അത് ഒരു നിർലോഭമെടുത്ത് പ്രയോഗിക്കാൻ ഒരു മടിയുമില്ലാത്ത ജയിക്കാൻ ഏതളവിലും പോകുന്ന ഒരു സംവിധാനത്തോടാണ് മത്സരം ആ മത്സരത്തിന് ഈ ഈ എന്താണ് ഈ ഈ രീതി മതിയോ ചോദ്യം അല്ല ഇവിടെ ഹഷ്മിയുടെ ഈ വാദങ്ങളൊക്കെ ഈ നെഗറ്റീവ് ഹീറോയിസമാണ് ഹഷ്മി പറയുന്നതൊക്കെ അതൊന്നും ജനാധിപത്യപരമല്ല അതൊന്നും യഥാർത്ഥ രാഷ്ട്രീയമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വർഗ സ്വഭാവം ഉണ്ട് പട്ടി കുറയ്ക്കുന്നതുപോലെ കുയിലിന് കുറയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇവിടെ പിന്നെ മറ്റേതെങ്കിലും ജീവികളുടെ ശബ്ദം പോലെയൊന്നും ഞങ്ങൾക്ക് സ്വയം അനുകരിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് ഈ സത്യവും നീതിയും ധർമ്മവും ഒക്കെ ഈ രാജ്യവും രാജ്യത്ത് ജനങ്ങളൊക്കെ തിരിച്ചറിയുന്ന കാലം വരും എല്ലാ കാലത്തും നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് ഹീറോയിസം ആധിപത്യം സ്ഥാപിച്ച് വിജയങ്ങളൊക്കെ കൊയ്തെടുത്ത് മുന്നോട്ട് നീങ്ങുമെന്ന് നിങ്ങൾ കരുതണ്ട ബി ചെയ്യുന്ന ഈ ഈ വേലകളും ഈ കൃത്യങ്ങളും ഒക്കെ കൃത്യമായി വിലയിരുത്താനുള്ള രാഷ്ട്രീയ ശേഷി ഈ രാജ്യത്ത് ജനാധിപത്യത്തിനുണ്ട് അത് ചിലപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ടാവാം പത്ത് കൊല്ലം കൊണ്ടാവാം പതിനഞ്ച് കൊല്ലം കൊണ്ടാവാം അതൊക്കെ നമുക്ക് വിലയിരുത്തുക വേണം അതൊക്കെ നമുക്ക് കാത്തിരിക്കുക വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ബി ജെ പി ഈ ഹിംസാത്മകമായി പെരുമാറുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു രാഷ്ട്രീയ സ്ഥാപനങ്ങളെയൊക്കെ ചൊൽപ്പണിക്ക് നിർത്തുന്നു അതിനേത് ഹീനമാർഗവും സ്വീകരിക്കുന്നു എന്ന് കരുതി അതേ നാണയത്തിൻ്റെ സ്വഭാവം കൈവരിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന രീതികളൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളെ